ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളതുമായ മധുരനെല്ലിക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് നെല്ലിക്ക ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഞാനിപ്പോൾ 300 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകിട്ട് ഒന്ന് തുടച്ചിട്ട് വേണം വാട്ടിയെടുക്കാൻ. ഒരുപാട് നേരം വാട്ടണ്ട, ഒരു 7-8 മിനിറ്റ് നേരം അത്രയും മതി. 10 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും വാട്ടരുത്. മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ഇപ്പം നെല്ലിക്കയൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഇത് ഓരോന്നും ഒന്ന് തുടച്ച് മാറ്റി വെക്കണം. ഇനി നെല്ലിക്ക ഓരോന്നും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്വയർ കൊണ്ട് വന്ന് അവിടെ എവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. എങ്കിലേ മധുരമൊക്കെ ഇതിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ ഒരു പാനിലോട്ട് 200 ഗ്രാം പനങ്കൽക്കണ്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 150 ഗ്രാം ശർക്കര പൊടിച്ചിട്ട് കൊടുക്കാം. ശർക്കര പൊടിച്ചതില്ലെങ്കിൽ കരിപ്പെട്ടി ഇട്ടാലും മതി. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഈ ശർക്കര ക്ലീൻ ആയിട്ടുള്ള ശർക്കര ആയതുകൊണ്ട് ഇനി ഇത് അരിക്കുമൊന്നും വേണ്ട. ചുമ കഫക്കെട്ടൊക്കെ എല്ലാത്തിനും ഈ പനങ്കൽക്കണ്ടം നല്ലതാണ്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പം നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് മധുരമൊക്കെ ഇതിൽ പിടിക്കണം. അപ്പോൾ ശരിക്കുള്ള തേൻനെല്ലിക്കയുടെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നുണ്ട്. അത് 45 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അതിങ്ങനെ വാട്ടത്തൊന്നുമില്ല, നെല്ലിക്ക പച്ചയ്ക്ക് തന്നെ ഇടുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കും. വൈറ്റമിൻ സി നഷ്ടപ്പെടും ചൂടാക്കുമ്പം, പക്ഷേ ബാക്കിയുള്ള വൈറ്റമിൻസൊക്കെ നെല്ലിക്കയിലെ കിട്ടും. പിന്നെ പനങ്കൽക്കണ്ടം ഒക്കെ ചേർന്നതായതുകൊണ്ട് നല്ലൊരു ഐറ്റം ഇത്. ഒരു നെല്ലിക്കയൊക്കെ ഡെയിലി കഴിക്കാം. ഷുഗർ പേഷ്യൻ്റൊന്നും ഇത് കഴിക്കരുത്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. കുറച്ചും കൂടെ ഒന്ന് കുറുകണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത്. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ തിരിച്ചു ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ചെറിയൊരു നാരങ്ങയുടെ പകുതി മുറി പിഴിഞ്ഞു കൊടുക്കുക. തീരെ ചെറിയ നാരങ്ങയുടെ മതി, ഇതൊന്ന് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടി. ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നല്ലതായിട്ട് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നെല്ലിക്ക ഞാൻ ഒരു ദിവസം മുഴുവനും വെളിയിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. മധുരമൊക്കെ ഇതിൽ കുറേയൊക്കെ പിടിച്ചിട്ടുണ്ട്. അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസമൊന്നും കഴിഞ്ഞിട്ട് കഴിക്കുന്നതിനെക്കാട്ടിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരാഴ്ചയൊക്കെ വെളി വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കും. ഏറ്റേറ്റായിട്ടുള്ള ബോട്ടിലിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. അതുപോലെ എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്. ഈ ഒരു സിറപ്പും കൂടെ ചേർത്ത് കഴിക്കണം. അപ്പോഴാണ് കൂടുതൽ മധുരമൊക്കെ അറിയുന്നത്. പനങ്കൽക്കണ്ടും ഒക്കെ ചേർന്നായതുകൊണ്ട് നല്ലൊരു സിറപ്പ് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.